Welcome to the 24th lecture, BSc Physics Main, Paper 4, Digital Electronics and Computer Science, Unit 2, Chapter 6. The topic is Memory Systems. Memory Systems. Today's topic, 24th lecture, Paper 4. The memory system of a computer, and it is an essay question, and it contains number of short answers. Essay question, write an essay on main memory system of a computer. There is secondary memory is another essay, and this is main memory. Write an essay on main memory system of a computer. And many of the items we have seen in the earlier class, and some topics are repeated, and we can see what are they. Main memory. Main memory or primary memory holds only those data and instructions on which the computer is currently working. It has a limited capacity and data is lost when power is switched off. It is generally made up of semiconductor device. These memories are not as fast as registers. The data and instruction required to be processed resides in the main memory. It is divided into two subcategories, RAM and ROM. The main memory, or a computer main memory, വിളിക്കുന്ന പേരാണ് primary memory. അതിനകത്ത് instructions ഉം data ഒക്കെ അതിനകത്ത് ഉണ്ടായിരിക്കും. കമ്പ്യൂട്ടർ പ്രസൻ്റ് ആയിട്ട് എന്തിൽ വർക്ക് ചെയ്യുന്നു ആ ഡേറ്റയും ഇൻസ്ട്രക്ഷൻസും ഒക്കെ ഈ മെയിൻ മെമ്മറിയിലാണ് സേവ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കപ്പാസിറ്റി ഈ സെക്കൻഡറി മെമ്മറി അല്ലെങ്കിൽ ഓക്സിലറി മെമ്മറിയായിട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റി വളരെ കുറവാണ്. മാത്രമല്ല ഡേറ്റ നഷ്ടപ്പെടും നമ്മൾ പവർ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പോൾ സെമി കണക്ടർ ഡിവൈസാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ദീസ് മെമ്മറീസ് ആർ നോട്ട് ആസ് ഫാസ്റ്റ് ആസ് രജിസ്റ്റേഴ്സ്. രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റൊരു മെമ്മറി ഉണ്ട് അല്ലെങ്കിൽ ക്യാഷ് മെമ്മറി, അതിനപ്പുറത്തെ രജിസ്റ്റേഴ്സ്. അപ്പോൾ ക്യാഷ് മെമ്മറിയുടെ അല്ലെങ്കിൽ രജിസ്റ്റേഴ്സിൻ്റെ സ്പീഡ് ഈ മെയിൻ മെമ്മറിക്കില്ല. ദ ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് റിക്വയർഡ് ടു ബി പ്രോസസ്ഡ് റിസൈഡ്സ് ദ മെയിൻ മെമ്മറി. നമുക്ക് പ്രോസസ്സ് ചെയ്യേണ്ട ഡേറ്റയും മറ്റുമൊക്കെ ഈ മെയിൻ മെമ്മറിയിലാണ്. ഈ മെയിൻ മെമ്മറിയെ രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അതിനെ നമ്മൾ റാം ആൻഡ് റോം എന്ന് പറയും. ആ നെക്സ്റ്റ് പി സി, വട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെയിൻ മെമ്മറി? ക്യാരക്ടറിസ്റ്റിക്സ് ദ മെയിൻ മെമ്മറി, ദീസ് ആർ സെമി കണ്ടക്ടർ മെമ്മറീസ്. ഇറ്റ് ഈസ് നോൺ ആസ് ദി പ്രൈമറി മെമ്മറി. യൂഷ്വലി വോൾട്ടേജ് മെമ്മറി, അതിനകത്ത് ഇപ്പോൾ പവർ പോകുമ്പോൾ ഈ ഡേറ്റ മാഞ്ഞു പോകുന്ന മെമ്മറിയാണ്. Data is lost in case power is switched off. It is the working memory of the computer, faster than secondary memories. A computer cannot run without the primary memory. ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നതിന് പ്രൈമറി മെമ്മറി ആവശ്യമാണ്. ഇത് സെക്കൻഡറി മെമ്മറിയേക്കാൾ സ്പീഡ് കൂടുതലാണ്. എന്നാൽ രജിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ക്യാഷ് മെമ്മറിയേക്കാൾ സ്പീഡ് കുറവുമാണ്. ആക്സസ് ടൈം ഓഫ് മെമ്മറീസ്. അപ്പോൾ ഈ മെമ്മറിയിൽ നമുക്ക് ഡേറ്റ കമ്പ്യൂട്ടറിലേക്ക് എടുക്കുന്നതിന് ഒരു ആക്സസ് ടൈമുണ്ട്. എത്ര നേരം വേണം ഈ ഒരു ഡേറ്റ വീണ്ടെടുക്കാൻ. അപ്പോൾ അതിൻ്റെ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനെ കൊടുത്തിരിക്കുന്നത് ഇവിടെ. അപ്പോൾ ഈ മെമ്മറിയിൽ നിന്ന് നമ്മുടെ വർക്കിംഗ് പ്ലേസിലേക്ക് കറൻറ്റ് ലൊക്കേഷനിലേക്ക് ഡേറ്റ കൊണ്ടുവരാൻ ആക്സസ് ടൈമുണ്ട്. മെമ്മറിയിൽ നിന്ന് ഡേറ്റ നമുക്ക് എടുക്കാനായിട്ട് റിട്രീവ് ചെയ്യാനായിട്ട് അതിന് എത്ര സമയം വേണം, ആ സമയത്തിൻ്റെ ഓർഡറിലാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതൊരു പിരമിഡൽ ഡയഗ്രാണ്. താഴെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ സമയമാണ്, മുകളിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഏറ്റവും കുറവ് സമയമാണ്. അപ്പോൾ നോക്കിക്കേ, താഴെ നമ്മൾ മാഗ്നറ്റിക് ടേപ്പ്, മാഗ്നറ്റിക് ഡിസ്ക് ഒക്കെ കാണിച്ചിരിക്കുന്ന ഓക്സിലറി മെമ്മറിയാണ്, സെക്കൻഡറി മെമ്മറിയാണ്. അവിടെ നിന്ന് ഡേറ്റ ഫെച്ച് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സമയമെടുക്കും. ഇപ്പോൾ കൂടുതലാണ് പിന്നെ ആ പിരമിഡൽ സെക്ഷൻ്റെ താഴത്തെ ഭാഗം. പിന്നെ മെയിൻ മെമ്മറിയിലേക്ക്, മെയിൻ മെമ്മറിയെ നമ്മൾ പ്രൈമറി മെമ്മറി എന്ന് പറയും. അവിടെ നിന്ന് ഡേറ്റ എടുക്കാൻ കുറച്ച് സമയം വേണം. മെയിൻ മെമ്മറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ അതിനേക്കാൾ കുറവ് സമയം മതി ക്യാഷ് മെമ്മറിയിൽ നിന്നും അതുപോലെ തന്നെ രജിസ്റ്റേഴ്സിൽ നിന്നും നമുക്ക് ഡേറ്റ റിട്രീവ് ചെയ്യാൻ. ഇപ്പോൾ രജിസ്റ്റേഴ്സിൽ നിന്ന്
കമ്പ്യൂട്ടറിലെ സി പി യു രജിസ്റ്റേഴ്സിൽ നിന്ന് മെമ്മറി റിക്കവർ ചെയ്യാനും വളരെ കുറച്ച് സമയം മതി. അതിനേക്കാൾ കൂടുതൽ ക്യാഷ് മെമ്മറി ഇല്ല, അതിൽ കൂടുതൽ സമയം വേണം ആക്സസ് ചെയ്യാൻ മെയിൻ മെമ്മറിയിൽ. അങ്ങനെയാണ് സെക്കൻഡറി മെമ്മറിയിലേക്കും പോകുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സമയം ഈ ഡേറ്റ റിട്രീവ് ചെയ്യാൻ സെക്കൻഡറി മെമ്മറി എടുക്കും, കുറച്ച് സമയം രജിസ്റ്റർ മെമ്മറി എടുക്കും. ഇൻ ബിറ്റ്വീനാണ് ഈ ആക്സസ് ടൈം മെയിൻ മെമ്മറിക്കുള്ളത്. ആ ഡയഗ്രാം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ മെയിൻ മെമ്മറിയെ പറ്റി നമ്മൾ കുറച്ച് കാര്യം പറഞ്ഞില്ലേ? ഓക്സിലറി മെമ്മറി ഒരു ചെറിയ നോട്ടായിട്ട് നമുക്ക് കൊടുത്തേക്കാം. ഓക്സിലറി മെമ്മറി, ഓക്സിലറി മെമ്മറി കൺസിസ്റ്റ് ആക്സസ് ടൈം ഈസ് ജനറലി 1000 ടൈംസ് ദാറ്റ് ഓഫ് ദ മെയിൻ മെമ്മറി. ഹെൻസ് ഹെൻസ് ഈസ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ഹിയറാർക്കി. അപ്പോൾ അതിൻ്റെ ആ പടത്തിൽ ഏറ്റവും താഴെയാണ്, ഏറ്റവും കൂടുതൽ സമയം വേണ്ട മെമ്മറിയാണ് ഡേറ്റ റിട്രീവ് ചെയ്യാൻ. അത് കൊണ്ട് അതിൻ്റെ പടത്തിൻ്റെ ഏറ്റവും താഴെയാണ് വരുന്നത്. ദ മെയിൻ മെമ്മറി ഓക്കുപ്പൈസ് ദ സെൻട്രൽ പൊസിഷൻ ബിക്കോസ് ഇറ്റ് ഈസ് എക്യുപ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് ഡയറക്ട്ലി വിത്ത് ദ സി പി യു. സി പി യു ആയിട്ട് നേരിട്ട് ബന്ധപ്പെടാനുള്ളത് കൊണ്ടാണ് മെയിൻ മെമ്മറി നമ്മൾ ആ ഹിയറാർക്കിയുടെ നടുക്ക് കീപ്പ് ചെയ്തിരിക്കുന്നത്. ആൻഡ് വിത്ത് ഓക്സിലറി മെമ്മറി ഡിവൈസസ് ത്രൂ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പ്രോസസർ ഐബാറു. അപ്പോൾ ഈ മെയിൻ മെമ്മറിയിൽ നിന്നാണ് നമ്മൾ സെക്കൻഡറി മെമ്മറിയിലേക്ക് ബേസ് കണക്ഷൻ മൂലം ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ ഡേറ്റ വീണ്ടെടുക്കുക. ഇത് ടോട്ടൽ മെമ്മറി കപ്പാസിറ്റി ഓഫ് എ കമ്പ്യൂട്ടർ ക്യാൻ ബി വിഷ്വലൈസ്ഡ് ബൈ ഹിയറാർക്കി ഓഫ് കമ്പോണൻസ്. ഇത് മെമ്മറി ഹിയറാർക്കി സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് സ്റ്റോറേജ് ഡിവൈസസ് കണ്ടെയ്ൻഡ് ഇൻ എ കമ്പ്യൂട്ടർ സിസ്റ്റം. ഫ്രം ദി സ്ലോ ഓക്സിലറി മെമ്മറി ടു ഫാസ്റ്റ് മെയിൻ മെമ്മറി ആൻഡ് ടു സ്മോളർ ക്യാഷ് മെമ്മറി. ഇപ്പോൾ സമയത്തിൻ്റെ ആക്സസ് ടൈമിൻ്റെ ഒരു രീതിയാണത്. ഏറ്റവും കൂടുതൽ ആക്സിലറി മെമ്മറിയിൽ നിന്ന് ഡേറ്റ വീണ്ടെടുക്കാനാണ് സമയം, ഏറ്റവും കുറവ് ക്യാഷ് രജിസ്റ്റർ മെമ്മറിയിൽ നിന്ന്. ഇനി മൂന്നാമത്തെ പോയിന്റ്, ഇപ്പോൾ നമ്മളൊരു 7-8 പോയിന്റ് കൊണ്ടാണ് ഈ എസ്സേ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടൈറ്റിലാണ് ഓർത്തിരിക്കേണ്ടത്. ഈ എസ്സേ നമ്മൾ എഴുതണമെങ്കിൽ ഈ ടൈറ്റിലേക്ക് ഒന്ന് ഓർത്തിരിക്കണം. ഇപ്പോൾ മെമ്മറി ആകുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന മറ്റു കാര്യങ്ങൾ എഴുതി ചേർക്കാവുന്നതാണ്, നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ എഴുതാവുന്നതാണ്. മിക്കവാറും എല്ലാ കാര്യങ്ങളും ഞാൻ മെയിൻ മെമ്മറിയുടെ പ്രോപ്പർട്ടീസ് എല്ലാം ഇവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ എന്ത് വേണമെങ്കിലും പുറത്തുനിന്ന് എഴുതാം. അതിനൊരു വാസ്റ്റ് ടോപ്പിക്കാണ് ഈ മെയിൻ മെമ്മറിയും അതുപോലെ സെക്കൻഡറി മെമ്മറിയും. നമ്പർ 3, മെമ്മറി ലൊക്കേഷൻസ്. ഇൻ കമ്പ്യൂട്ടിംഗ് എ മെമ്മറി അഡ്രസ് ഇസ് എ റെഫറൻസ് ടു എ സ്പെസിഫിക് മെമ്മറി ലൊക്കേഷൻ യൂസ് അറ്റ് വേരിയസ് ലെവൽസ് ബൈ സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ. മെമ്മറി അഡ്രസ്സസ് ആർ ഫിക്സഡ് ലെങ്ത് സീക്വൻസ് ഓഫ് ഡിജിറ്റ്സ് കൺവീനിയൻ്റ്ലി ഡിസ്പ്ലേസ്ഡ് ആൻഡ് മാനിപ്പുലേറ്റഡ് ആസ് അൺസൈൻഡ് ഇൻറ്റിജേഴ്സ്. സച്ച് എ ന്യൂമറിക്കൽ സെമാൻറ്റിക് ബേസസ് ഇറ്റ്സെൽഫ് അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് സിപിയു ആസ് വെൽ ആസ് അപ്പോൾ യൂസ് ഓഫ് മെമ്മറി ലൈക്ക് ഇൻ അറേ ഇൻഡോസ്ഡ് ബൈ വേരിയസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. വ്യത്യസ്തമായ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നമുക്കറിയാം, അനേകം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. C++, ജാവ, ഫോർട്രാൻ പോലുള്ള ലാംഗ്വേജസ് ഉണ്ട്. ആ ലാംഗ്വേജസിനകത്തും ഈ മെമ്മറി അറേഞ്ച്മെൻറ്റ് ഓരോരോ രീതിയിലാണ്. അപ്പോൾ അതിൽ നിന്ന് ഡേറ്റ നമുക്ക് പിന്നെ പ്രത്യേകം സേവ് ചെയ്തിട്ട് പ്രവർത്തനത്തിന് വേണ്ടി എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് 4th പോയിന്റ്, മെയിൻ മെമ്മറി വേർഡ് ലെങ്ത്. ഈ മെയിൻ മെമ്മറിക്ക് വേർഡ് ലെങ്ത് എത്രമാത്രം വരും? അപ്പോൾ വേർഡ് ലെങ്ത് നമ്മൾ എന്താണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു, ഒരു പിന്നെ വാക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ബിറ്റ്സിൻ്റെ എണ്ണത്തെയാണ് കറസ്പോണ്ട് ചെയ്യുന്നത്. മെയിൻ മെമ്മറി ഈസ് യൂഷ്വലി ഡിസൈഗ്നേറ്റഡ് ടു സ്റ്റോർ ആൻഡ് റിട്രീവ് ഡേറ്റ ഇൻ വേർഡ് ലെങ്ത് ക്വാണ്ടിറ്റീസ്. വേർഡ് ലെങ്ത് ക്വാണ്ടിറ്റീസിലാണ് മെയിൻ മെമ്മറി നമ്മൾ സേവ് ചെയ്യുകയും അതുപോലെ സ്വീകരിക്കുകയും ചെയ്യുന്നത്. ഇൻഫാക്ട് ദ നമ്പർ ഓഫ് ബിറ്റ്സ് ആക്ച്വലി സ്റ്റോർഡ് ഓർ റിട്രീവ്ഡ് ഇൻ വൺ മെയിൻ മെമ്മറി ആക്സസ് ഈസ് ഡിഫൈൻഡ് ബൈ വേർഡ് ലെങ്ത് ഓഫ് എ കമ്പ്യൂട്ടർ. ഇൻഫാക്ട് ദ നമ്പർ ഓഫ് ബിറ്റ്സ് ആക്ച്വലി സ്റ്റോർഡ് ഓർ റിട്രീവ്ഡ് ഇൻ വൺ മെയിൻ മെമ്മറി ആക്സസ് ഈസ് ഡിഫൈൻഡ് ആസ് വേർഡ് ലെങ്ത് ഓഫ് എ കമ്പ്യൂട്ടർ. അപ്പോൾ ഒരു മെമ്മറി ആക്സസിൽ നമ്മൾ എത്ര ബിറ്റുകളാണ് എടുക്കുന്നത് അതിൻ്റെ ലെങ്തിനെ അതിൻ്റെ എണ്ണത്തെ വിളിക്കുന്ന പേരാണ് വേർഡ് ലെങ്ത്. ദ വേർഡ് ലെങ്ത്
മേ ബി ദി വേവ്ലെങ്ത് മേ ബി 16 ബിറ്റ് 32 ബിറ്റ് ഓർ 64 ബിറ്റ്സ്. സാധാരണ കമ്പ്യൂട്ടറിൽ ഒരു വേഡ് ലെങ്ത് 16 ബിറ്റോ അല്ലെങ്കിൽ 32 ബിറ്റോ അല്ലെങ്കിൽ 64 ബിറ്റോ ഒക്കെ വരാം. അത് 2 മൾട്ടിപ്ലൈ ആയിട്ടാണ് വരുന്നതല്ല. ഇനി അടുത്തത് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ബ്ലോക്ക് ബോക്സ്. ചില ബുക്ക് ബുക്കിനകത്ത് ബ്ലാക്ക് ബോക്സ് എന്ന് പറയും. വാട്ട് ഇസ് റിട്ടൺ ഇൻ ദ ബോക്സ് ഇസ് അൺനോൺ. ഓർ ബ്ലോക്ക് ബോക്സ് ഓഫ് മെയിൻ മെമ്മറി യൂണിറ്റ്. ബ്ലോക്ക് ബോക്സ് ഓഫ് മെയിൻ മെമ്മറി യൂണിറ്റ് ഇൻ്റർകണക്ഷൻ ബിറ്റ്വീൻ സി പി യു ആൻഡ് മെയിൻ മെമ്മറി ഈ ഷോൺ ദി ഫിഗർ. അപ്പോൾ സി പി യുവിനകത്താണ് നമുക്ക് ഈ മെയിൻ മെമ്മറി ഉള്ളത്, സി പി യുവിൻ്റെ കൂടെ. അപ്പോൾ ഈ മെയിൻ മെമ്മറിയുടെ ഒരു കണക്ഷനാണ്, അതിൻ്റെ കണക്ഷൻ രീതിയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. കണക്ഷൻ ഓഫ് ദി മെമ്മറി ടു ദ പ്രോസസർ. പ്രോസസറുമായിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ മെയിൻ മെമ്മറി കണക്ട് ചെയ്യുക. അപ്പോൾ അതിൽ ബസ്സാണ് ഉപയോഗിക്കുന്നത്, ബസ്. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് ആ ഫസ്റ്റ് ബോക്സിൽ കാണുന്നത് പ്രോസസ്സറാണ്, നമ്മുടെ സി പി യു ആണ്, അവിടെ എം എ ആർ പിന്നെ എം ഡി ആർ എന്ന് പറഞ്ഞതായിട്ട് രജിസ്റ്റേഴ്സ് ഉണ്ട്, മെമ്മറി ആക്സസ് രജിസ്റ്റർ, മെമ്മറി ഡേറ്റ രജിസ്റ്റർ എന്നൊക്കെ പറയും. പിന്നെ അതിൻ്റെ ബസ് കെ ബിറ്റ് അഡ്രസ് ബസ്, പിന്നെ എൻ ബി ടു ഡേറ്റ ബസ്, കൺട്രോൾ ലൈൻസ്. കൺട്രോൾ ലൈൻസ് നമ്മൾ ആർ എ ഡബ്ല്യു ആർ ബാർ ഡബ്ല്യു എം എഫ് സി എന്നൊക്കെ പറയും. മെമ്മറി പ്രൈമറി മെമ്മറി കാണിച്ചിരിക്കുന്നത് അപ് ടു 2 raised to k അഡ്രസ്സബിൾ ലൊക്കേഷൻസ് വേർഡ് ലെങ്ത് ഈസ് ഇക്വൽ എൻ ബിറ്റ്സ്. ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു കമ്പ്യൂട്ടറിനകത്ത് മെമ്മറിയും സി പി യും തമ്മിലുള്ള ഇൻ്റർ കണക്ഷൻ. അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം എഴുതിയിരിക്കുന്നത് അതാണ് വായിക്കുന്നത്. ബ്ലോക്ക് ബോക്സ് ഓഫ് ഇൻ മെമ്മറി യൂണിറ്റ് ഇൻ്റർ കണക്ഷൻ ബിറ്റ്വീൻ സി പി യു ആ മെയിൻ മെമ്മറി ഈ ഷോൺ ഇൻ്റെ ഫിഗർ. അപ്പോൾ ഈ പഠനം പഠിക്കണം. മെയിൻ മെമ്മറിയും സി പി യും തമ്മിലുള്ള ഇൻ്റർ കണക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. സി പി യുവിലെ 2 registers കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് അതിൻ്റെ ബേസിക് ഫീച്ചർ നമുക്ക് പറയാം. ദ മാക്സിമം സൈസ് ഓഫ് ദി മെമ്മറി ദറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ എനി കമ്പ്യൂട്ടർ ഈസ് ഡിറ്റർമിൻഡ് ബൈ ദി അഡ്രസ്സിംഗ് സിസ്റ്റംസ് അഡ്രസ്സിംഗ് സ്കീം. നമ്മൾ ഏത് രീതിയിലാണ് ഈ ഡേറ്റ അഡ്രസ്സ് ചെയ്യുന്നത്, ഡേറ്റ എടുക്കുന്നത്, അതിനെ ആശ്രയിച്ചിരിക്കും മെമ്മറിയുടെ സൈസ്. ഫോർ എക്സാമ്പിൾ എ 16-bit കമ്പ്യൂട്ടർ ദാറ്റ് ജനറേറ്റ്സ് 16-bit addresses is capable of addressing up to 2 raised to 16 is equal to 64k memory locations. ഇപ്പൊ 16-bit കമ്പ്യൂട്ടറിൽ അവിടെ 16-bit അഡ്രസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആകെ ഉള്ള മെമ്മറി ലൊക്കേഷൻസ് 2 raised to 16 എന്ന് പറഞ്ഞാൽ 64,000 വരും. അത്തരം മെമ്മറി ലൊക്കേഷൻസ് ആണ്. സിമിലർലി മെഷീൻസ് ഹൂസ് instructions generate 32-bit addresses can utilize a memory location that contains up to 2 raised to 32, that is 4G 4×10^9 memory locations. Most modern computers are byte addressable from the system standpoint. ഫോമല്ല, ഫ്രം ദി സിസ്റ്റം സ്റ്റാൻഡ് പോയിൻറ്റ് വി ക്യാൻ വ്യൂ ദ മെമ്മറി യൂണിറ്റ് ആസ് എ ബ്ലോക്ക് ബോക്സ്. അപ്പോൾ ആ മുകളിലത്തെ പടത്തെ നമ്മൾ ബ്ലോക്ക് ബോക്സ് എന്ന് പറയും. ഡേറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദ മെമ്മറി ആൻഡ് പ്രോസസർ ടേക്സ് പ്ലേസ് ത്രൂ വിത്ത് ദ യൂസ് ഓഫ് 2 processor registers എം എ ആർ ആൻഡ് എം ഡി ആർ. മെമ്മറി ആക്സസ് രജിസ്റ്റർ ഓർ മെമ്മറി അഡ്രസ്സബിൾ രജിസ്റ്റർ ആൻഡ് മെമ്മറി ഡേറ്റ രജിസ്റ്റർ, ഇതുപോലെ രണ്ടും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഡേറ്റ ട്രാൻസ്ഫർ നടത്തുന്നത്. പ്രോസസ്സറും പിന്നെ മെമ്മറി മെയിൻ മെമ്മറി ആയിട്ട് ഈ ഡേറ്റ ട്രാൻസ്ഫർ നടത്തുന്നത് ഈ 2 registers ഉപയോഗിച്ചിട്ടാണ്. ഒന്ന് എം എ ആർ, രണ്ടാമത്തെ എം ഡി ആർ.
അടുത്ത ഒരു ആറാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ മെയിൻ മെമ്മറിക്ക് പറയുന്നത് സ്പീഡ് ഓഫ് മെമ്മറി. ഇപ്പോൾ സ്പീഡ് നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ സ്പീഡ് രജിസ്റ്റേഴ്സിനാണ്, അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ ക്യാഷിനാണ്, അത് കഴിഞ്ഞാൽ മെയിൻ മെമ്മറിക്കാണ്. ഓക്സിലറി മെമ്മറിക്കാണ് ഏറ്റവും സ്പീഡ് കുറവ്. ദ സ്പീഡ് ഓഫ് ദി മെമ്മറി വിൽ ഡിറ്റർമിൻ ദ റേറ്റ് അറ്റ് വിച്ച് ദ സി പി യു ക്യാൻ പ്രോസസ് ഡേറ്റ. ഒരു സി പി യു ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ സ്പീഡ്, അതാണ് സ്പീഡ് ഓഫ് ദി മെമ്മറി എന്ന് പറയുന്നത്. ദ ഹയർ ദി ക്ലോക്ക് റേറ്റിംഗ് ഓൺ ദി മെമ്മറി ദ ഫാസ്റ്റർ ദി സിസ്റ്റം ഈസ് ഏബിൾ ടു റീഡ് ആൻഡ് റൈറ്റ് ഇൻഫർമേഷൻ ഫ്രം ദി മെമ്മറി. അപ്പോൾ ഈ ക്ലോക്ക് റേറ്റിംഗ്, അവിടെ ഒരു ക്ലോക്ക് പൾസിലാണ് എല്ലാ കമ്പ്യൂട്ടറും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ക്ലോക്ക് റേറ്റിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ മെമ്മറി വന്ന് ഡേറ്റ എടുക്കുന്നതും അങ്ങോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതും. ഓൾ മെമ്മറി ഈസ് റേറ്റഡ് അറ്റ് എ സ്പെസിഫിക് ക്ലോക്ക് റേറ്റ് ഇൻ മെഗാഹെർട്സ് ദാറ്റ് മാച്ചസ് ദ സി പി യുസ് മെമ്മറി ഇൻ്റർഫേസ് സ്പീഡ്. ഇപ്പോൾ സി പി യുവിൻ്റെ മെമ്മറി ഇൻ്റർഫേസ് സ്പീഡിന് മാച്ച് ചെയ്യുന്ന വിധത്തിലാണ്, മെഗാഹെർട്സ് ഫ്രീക്വൻസിയിലാണ് ഈ സ്പീഡ് നമ്മൾ അറേഞ്ച് ചെയ്യുക. ന്യൂവർ മെമ്മറി ക്ലാസിഫൈയിങ് മെത്തേഡ്സ് നൗ റെഫർ ടു ദം ബേസ്ഡ് ഓൺ ദി തിയറട്ടിക്കൽ ഡേറ്റ ബാൻഡ് വിഡ്ത് ദാറ്റ് ദി മെമ്മറി സപ്പോർട്ട്സ്. ഇപ്പോൾ ഈ മെമ്മറി സപ്പോർട്ട് ചെയ്യുന്ന തിയറട്ടിക്കൽ ഡേറ്റ ബാൻഡ് വിഡ്ത്തിലാണ് ഇപ്പോൾ മെമ്മറി സിസ്റ്റംസ് തയ്യാറാക്കുന്നത്. ആറാമത്തെ പോയിന്റ്, പ്രൈമറി മെമ്മറി ടൈപ്സ് റാം ആൻഡ് റോ. പ്രൈമറി മെമ്മറി ടൈപ്സ് ഈ മെയിൻ മെമ്മറിയിലെ അല്ലെങ്കിൽ പ്രൈമറി മെമ്മറിയിലെ മെമ്മറി ടൈപ്പ് ഏതൊക്കെയാണ്? അത് റാം ആൻഡ് റോം ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് റാം ആൻഡ് റോ. ദീസ് ആർ ടു കീ ടൈപ്സ് പ്രൈമറി മെമ്മറി. റാം ഓർ റാൻഡം ആക്സസ് മെമ്മറി, റോം ഓർ റീഡ് ഓൺലി മെമ്മറി. അപ്പോൾ ഇവിടെ നമ്മളൊന്ന് ഇലാബറേറ്റ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ ഇവിടെ ഒന്ന് പകർത്തി എഴുതിയാൽ മതി. എന്തൊക്കെ പകർത്തണം നോക്കി? റൈറ്റ് നോട്ട്സ് ഓൺ റാം ആൻഡ് റോം ഫ്രം ദ പ്രീവിയസ് ലെക്ചർ, ഓൾസോ എക്സ്പ്ലെയിൻ ഡി ആർ എ എം എസ് ടി ആർ എ എം പി ആർ ഒ എം പി റോം ഇ പി റോം ആൻഡ് ഇ പ്രോം. ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ നോട്ട്സ് എല്ലാം ഇവിടെ എഴുതാവുന്നതാണ്, എല്ലാം മെയിൻ മെമ്മറിയിൽ വരുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പിന്നെ എഴുതിച്ചേർക്കേണ്ടത്? ആർ എ എം ആർ ഒ എം ബി റാം എസ് റാം പി റോം ഇ പി റോം ആൻഡ് ഇ സ്ക്വയർഡ് ഓർ ഇ പ്രോ. ഇതെല്ലാം പകർത്തി ഇവിടെ എഴുതി പഠിക്കണം. പിന്നെ ഒരു മെമ്മറി കൂടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ എസ് എ കംപ്ലീറ്റ് ആക്കാവുന്നതാണ്. ഈ മെയിൻ മെമ്മറിയുടെ നമ്മൾ ഏത് പുസ്തകം റെഫർ ചെയ്താലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റുകളിൽ ഇവിടെ പറയുന്നുണ്ട് മെയിൻ മെമ്മറിയുടെ. പിന്നെ ഒരു മെമ്മറി പറയുന്ന ഫ്ലാഷ് മെമ്മറി. ഇപ്പോൾ വാട്ട് ഈസ് ഫ്ലാഷ് മെമ്മറി? അത് 2019 യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഫ്ലാഷ് മെമ്മറി? ഇറ്റ് ഈസ് ഡേറ്റ സ്റ്റോറേജ് മീഡിയം യൂസ്ഡ് വിത്ത് കമ്പ്യൂട്ടർ ആൻഡ് അതർ ഇലക്ട്രോണിക് ഡിവൈസസ്. ഇപ്പോൾ കമ്പ്യൂട്ടറും മറ്റ് ഇലക്ട്രോണിക് ഡിവൈസിലും ഉപയോഗിക്കുന്ന മറ്റൊരു മെമ്മറി കാറ്റഗറിയാണ് ഫ്ലാഷ് മെമ്മറി. ഇറ്റ് ഈസ് ഡേറ്റ സ്റ്റോറേജ് മീഡിയം യൂസ്ഡ് വിത്ത് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ ഇലക്ട്രോണിക് ഡിവൈസസ്. അൺലൈക്ക് പ്രീവിയസ് ഫോംസ് ഓഫ് ഡേറ്റ സ്റ്റോറേജ് ഫ്ലാഷ് മെമ്മറി ഈസ് ആൻ ഇ പ്രാം. ഇ പ്രാം ഇലക്ട്രോണിക്കലി ഇറേസിബിൾ ഓർ ഇലക്ട്രിക്കലി ഇറേസിബിൾ ഇലക്ട്രോണിക്കലി ഓർ ഇലക്ട്രിക്കലി ഇറേസിബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ഫോം ഓഫ് കമ്പ്യൂട്ടർ മെമ്മറി ആൻഡ് ദസ് ഡസ് നോട്ട് റിക്വയർ എ പവർ സോഴ്സ് ടു റീടൈൻ ദ ഡേറ്റ. അപ്പോൾ ഈ ഫ്ലാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച ഇ പ്രോം ആണ്. ഇതിനകത്ത് ഡേറ്റ ഇറേസ് ചെയ്യാനായിട്ട് നമുക്കറിയാം അത് ഇലക്ട്രിക്കൽ എനർജി മതി, ലൈറ്റ് വേണ്ട. അൾട്രാ വയലറ്റ് ലൈറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡേറ്റ തിരുത്തുന്നത് ഇ പി റോമിലാണ്. ഇതിനകത്താണെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി കൊണ്ട് നമുക്ക് ഇതിനകത്തുള്ള ഡേറ്റ നമുക്ക് മാറ്റാവുന്നതാണ്, ഇറേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പ്രോമാണ് പ്രധാനമായിട്ടും ഫ്ലാഷ് മെമ്മറിയിൽ ഉപയോഗിക്കുന്നത്. ഫ്ലാഷ് മെമ്മറി വാസ് ഇൻവെൻറ്റഡ് ഇൻ ദ ഇയർലി 1980s ബൈ ജാപ്പനീസ് എഞ്ചിനീയർ
മസോക്ക ഫ്യൂജിയോ, മസോക്ക ഫ്യൂജിയോ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് സയൻറ്റിസ്റ്റാണ് ഈ ഫ്ലാഷ് മെമ്മറി ആദ്യമായിട്ട് തയ്യാറാക്കിയത്. അത് 1980s എൺപതുകളിലാണ് ജാപ്പനീസ് എഞ്ചിനീയർ മസോക്ക ഫ്യൂജിയോ, ഹു വാസ് ദെൻ വർക്കിംഗ് അറ്റ് ദി തോഷിബ കോർപ്പറേഷൻ. തോഷിബ കോർപ്പറേഷനിലായിരുന്നു, അത് ഇലക്ട്രോണിക് ഡിവൈസ് നിർമ്മിക്കുന്ന ഒരു കോർപ്പറേഷനാണ്. അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ, ഒരു സയൻറ്റിസ്റ്റായിരുന്നു ഈ മസോക്ക ഫ്യൂജിയോ. അദ്ദേഹമാണ് ഫ്ലാഷ് മെമ്മറി തയ്യാറാക്കിയത്. പോർട്ടബിൾ ഡിവൈസസ് സച്ച് ആസ് ഡിജിറ്റൽ ക്യാമറാസ്, സ്മാർട്ട് ഫോൺസ് ആൻഡ് MP3 പ്ലെയേഴ്സ് നോർമലി യൂസ് ഫ്ലാഷ് മെമ്മറി. USB ഡ്രൈവ്സ്, ഓൾസോ കോൾഡ് തമ്പ് ഡ്രൈവ്സ് ആൻഡ് ഫ്ലാഷ് ഡ്രൈവ്സ് ആൻഡ് മെമ്മറി കാർഡ്സ് യൂസ് ഫ്ലാഷ് മെമ്മറി ടു സ്റ്റോർ ഡേറ്റ. അപ്പോൾ ഈ പോർട്ടബിൾ ആയിട്ടുള്ള ഈ ഡിജിറ്റൽ ക്യാമറ, നമ്മുടെയൊക്കെ സ്മാർട്ട് ഫോൺ, അതുപോലെ MP3 പ്ലെയർ, ഇതിലെല്ലാത്തിലും പിന്നെ ഈ ഫ്ലാഷ് മെമ്മറി ഉപയോഗിക്കാറുണ്ട്. USB ഡിവൈസിലും ഇവ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇവിടെ അതിൻ്റെ ക്വസ്റ്റ്യൻസാണ്. ഇനി നമ്മൾ SI ആയിട്ടാണ് റൈറ്റർ, SI മെയിൻ മെമ്മറിയാണ്. ആ പറഞ്ഞ പോയിന്റുകളെല്ലാം റാമും റോമും പിന്നെ SRAM DRAM ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വളരെ ലെങ്തി ഒരു SI ആയിട്ട് മാറും. അപ്പോൾ ഇതിനകത്ത് നിന്ന് അനേകം ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. ചില ക്വസ്റ്റ്യൻസ് ഞാനിവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഇസ് മെയിൻ മെമ്മറി ഇൻ എ കമ്പ്യൂട്ടർ, അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ മാർക്ക് നോക്കി എഴുതുക. SPI മെയിൻ മെമ്മറി ആസ് എ ബ്ലോക്ക് ബോക്സ്, ആ ബ്ലോക്ക് ബോക്സിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് പറയുക. വാട്ട് ഇസ് സ്പീഡ് ഓഫ് മെമ്മറി ഇൻ എ കമ്പ്യൂട്ടർ, സ്പീഡിന് പ്രത്യേകം ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കി പറയണം. SPI ഫ്ലാഷ് മെമ്മറി, അത് ഇപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യനാണ്, 2019 കൂടി ചോദ്യതാണ് ഫ്ലാഷ് മെമ്മറി. അപ്പോൾ ഇത്രയാണ് ഇതിനകത്തുള്ളത്. ഇനി അടുത്ത് നമുക്ക് സെക്കൻഡറി മെമ്മറിയും അതുപോലെ സെമി കണ്ടക്ടർ മെമ്മറി ഡിവൈസുകളൊക്കെയാണ് പഠിക്കേണ്ടത്. നെക്സ്റ്റ് ടോപ്പിക് സെക്കൻഡറി മെമ്മറി ആൻഡ് സെമി കണ്ടക്ടർ ഡിവൈസസ് ആൻഡ് ഓൾസോ അതർ റിലേറ്റഡ് തിങ്സ്. ദാറ്റ് ഈസ് ഓൾ. താങ്ക് യു വെരി മച്ച്.